കോട്ടക്കൽ ആയുർവേദ, ശരിയായ ആയുർവേദം, ശരിയായ ഫലപ്രാപ്തി. കൃത്യമായ കാരണമില്ലാതെ എടരിക്കോട് പഞ്ചായത്തിലെ UDF മുന്നണി ബന്ധം അവസാനിപ്പിച്ച മുസ്ലിം ലീഗിന്റെ നടപടി ബാലിശവും അപക്വവുമാണെന്ന് എടരിക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. മയക്കുമരുന്ന് മാഫിയയെ സഹായിക്കുകയാണ്, വളർത്തുകയാണ് എന്നുള്ള ആരോപിക്കുകയുണ്ടായി. ഞങ്ങൾ ഒരു എവിടെയാണ്, എങ്ങനെയാണ് മയക്കുമരുന്ന് ലോബിക്ക് ഞങ്ങൾ സഹായം നൽകിയത്, അവരെ സംരക്ഷിക്കുന്ന നിലപാടുകൾ എവിടെയാണ് എടുത്തത് എന്ന് ആരോപിച്ചവർ തെളിയിക്കാൻ ഞങ്ങൾ വെല്ലുവിളിക്കാം. അതുപോലെ തന്നെ പിന്നെ UDF അവിടെ അന്ന് പിന്നെ ഉണ്ടായ സംഘർഷം, ആ ചെറിയ സംഘടനം, അത് പൊളിറ്റിക്കലായിട്ടുണ്ടായ ഒരു വിഷയമല്ല. UDFനകത്തുണ്ടായ അഭിപ്രായ വ്യത്യാസവുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ UDFഓ കോൺഗ്രസ്സോ ലീഗുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നവുമല്ല. തീർത്തും വ്യക്തിപരമായിട്ടുള്ള ഈ ഫ്രണ്ട്സുകളും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സാധാരണ രീതിയിൽ എല്ലാ കവലകളും സ്ട്രീറ്റുകളിലും സംഭവിക്കുന്നത് പോലുള്ള ഒരു സംഘടനയാണ് അവിടെ നടന്നത് ചെറിയ രീതിയിൽ. ആ അതിൽ രണ്ടു പക്ഷത്തും ലീഗുകാരും ഉണ്ട്, പിന്നെ അതുപോലെ കോൺഗ്രസ്സുകാർ എന്ന് പറഞ്ഞാൽ കൂടുതലെല്ലാം ഒന്ന് രണ്ട് പേരാണുള്ളത്. അവർ അങ്ങനെ ഒരു സംഘർഷത്തിൽ, അങ്ങനത്തെ ഇതുപോലുള്ള എന്തെങ്കിലും പ്രശ്നത്തിൽ കോൺഗ്രസ്സുകാർ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ, യൂത്ത് കോൺഗ്രസ്സുകാർ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ, അവരെ അത് പിന്നെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് ന്യായമായിട്ട് ഇടപെടേണ്ട കാര്യമാണെങ്കിൽ അതിൽ ഇടപെടുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ, നിയമസഹായങ്ങളും മറ്റ് സംരക്ഷണങ്ങളും നൽകേണ്ടത് കോൺഗ്രസിൻ്റെ ബാധ്യത തന്നെയാണ്. അത് കോൺഗ്രസ് മാത്രമല്ല, മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാരാണെങ്കിലും മറ്റും ഇതര പാർട്ടിയുടെ പ്രവർത്തകന്മാരാണെങ്കിലും അവരെല്ലാവരും അത് ചെയ്യുന്ന കാര്യമാണ്. എടരിക്കോട് പഞ്ചായത്തിൽ UDFമായുള്ള ബന്ധം അവസാനിപ്പിച്ചുവെന്ന് മുസ്ലിം ലീഗ് രണ്ടു ദിവസം മുമ്പ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു. ലഹരി മാഫിയയെ സംരക്ഷിക്കുന്ന എടരിക്കോട് പഞ്ചായത്ത് കോൺഗ്രസ് കമ്മിറ്റിയുമായി ഇനി രാഷ്ട്രീയ ബന്ധം ഇല്ല എന്ന് പ്രഖ്യാപിച്ച എടരിക്കോട് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി എവിടെ വെച്ചാണ്, എപ്പോഴാണ്, ഏത് ലഹരി മാഫിയയാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി സംരക്ഷിച്ചതെന്ന് തെളിയിക്കണമെന്ന് കോൺഗ്രസ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കോൺഗ്രസുമായി ബന്ധമുള്ള മണ്ഡലത്തിലെ കുടുംബങ്ങൾക്കും പ്രവർത്തകർക്കുമുണ്ടാകുന്ന ഏത് വിഷയത്തിലും പാർട്ടി ഇടപെടുകയും വേണ്ടി വന്നാൽ സംരക്ഷണം നൽകുകയും ചെയ്യും. അത്തരത്തിലുണ്ടായ ഒരു ചെറിയ പ്രശ്നത്തിൽ പാർട്ടി ഇടപെട്ടതാണ് ഇപ്പോഴുള്ള രാഷ്ട്രീയ നാടകങ്ങൾക്ക് കാരണം. മുസ്ലിം ലീഗിന്റെ അകത്തെ ആഭ്യന്തര പ്രശ്നങ്ങളും ഇത്തരം കടുത്ത തീരുമാനത്തിലേക്ക് അവരെ നയിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഈ സാഹചര്യം മുതലെടുത്ത് പാർട്ടി പ്രാദേശിക നേതാക്കളെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും അപഹസിക്കാനുള്ള ശ്രമത്തെ ഏതറ്റം വരെയും പോയി ചെറുത്ത് തോൽപ്പിക്കുമെന്നും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി അറിയിച്ചു. കൃത്യമായ കാരണമില്ലാതെ മുന്നണി ബന്ധം അവസാനിപ്പിക്കുമെന്ന മുസ്ലിം ലീഗിന്റെ പ്രസ്താവന തീർത്തും ബാലിശവും അപക്വവുമാണെന്ന് എടരിക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വിലയിരുത്തി. ഒരു ഐക്യജനാധിപത്യ മുന്നണി എന്ന സംവിധാനം കേരളത്തിൽ വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്ന കാലമാണ്. ഒരു ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ ശക്തമായ പ്രതിരോധം തീർത്തുകൊണ്ടിരിക്കുന്ന കാലം, ഇപ്പോൾ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ മുന്നണി ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയം, ആ സമയത്ത് ഇത്രയും അപക്വവും ബാലിശവുമായ ഒരു തീരുമാനമാണ് എടരിക്കോട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി എടുത്തത് എന്ന് വിശ്വസിക്കുന്ന ഒരു കോൺഗ്രസ് കമ്മിറ്റിയാണ് എടരിക്കോട് മണ്ഡല കോൺഗ്രസ് കമ്മിറ്റി എടുത്തത്. ഇവിടെ മുസ്ലിം ലീഗ് എടുത്ത ഈ തീരുമാനത്തിന് പിറകിൽ അവരാരോപിക്കുന്നത് ലഹരി മാഫിയെ കോൺഗ്രസ് സംരക്ഷിക്കുന്നു, അതുവഴി മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് അവരുടെ ആരോപണം. ആ പത്രസമ്മേളനം നമ്മൾ കേട്ടതാണ്. ഇവിടെ ഞങ്ങൾ ഇതാണ് നേരത്തെ ഞങ്ങൾ ബ്ലോക്ക് പ്രസിഡന്റ് പറഞ്ഞ പോലെ, എവിടെ ഏത് ലഹരി മാഫിയെ എപ്പോഴാണ് എടരിക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംരക്ഷിക്കാൻ ശ്രമിക്കുകയും അതുവഴി മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ തകർക്കാൻ ശ്രമിക്കുകയും എന്ന് തെളിയിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ഈ ആരോപണം ഉന്നയിച്ചവർക്ക് തന്നെയുള്ളതാണെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതാണ് ഞങ്ങൾ ഒരു പരസ്യമായിട്ട് വെല്ലുവിളിക്കുകയാണ്. നാസർ കെ തന്നല, KV നിഷാദ്, സി ആസാദ്, സുധീഷ് പള്ളിപ്പുറത്ത്, ഖാദർ പന്തക്കൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ. സ്ഥിര നിക്ഷേപങ്ങൾ, മാസത്തവണകൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കോട്ടക്കലിലെ കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോർപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പറപ്പൂർ റോഡ്, കോട്ടക്കൽ. ഫോൺ 9946999976. തുളസിയും ബ്രഹ്മിയും കറിവെപ്പും അടങ്ങിയ കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ ഹെയർ നറിഷിംഗ് ഷാംപൂ സ്കാൽപ്പ് വൃത്തിയാക്കി ചൊറിച്ചിലകറ്റി മുടിയിഴകൾക്ക് പോഷണം നൽകാൻ ശരിയായ ആയുർവേദം. കോട്ടക്കൽ ആയുർവേദ, ശരിയായ ആയുർവേദം, ശരിയായ ഫലപ്രാപ്തി. ദി കോട്ടക്കൽ കോർപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടക്കൽ, 24 ബ്രാഞ്ചസ്.